हाई फ्रेंड्स, अस्सलामु अलैकुम, वेलकम बैक टू तच्चूस डिशेस। इन नाम तैयार होवर लव लेटर अथवा एलांजी मुट्टचुरुल पेर। अब वीडियो मुंब ए चानल आदमी का सब्सक्राइब तोटल बेल कूड़ी एनेबल। अब नमक तैयार नोक। इनाव्य इंग्रीडियेंट्स रु कप मैदा, मूं टेबिस्पून पंचसार, उप्पावश्यु ऐलक पड़ी और मुट आवश्यु पा ग्लास पा कैशनट्स आलमंड्स तेना ची नमुक इन बैटर तैयार अट्ठा मिक्सी ज्यूस जाराड़े अल्पच मैदा चेर्तुक मुट कूड़ी चेर्तुक ഈ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്ക പൊടിച്ചതാണ്। ഞാൻ ഇവിടെ ഒരു നാല് ഏലക്ക വരെ പൊടിച്ചെടുത്തിട്ടുണ്ട്। നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം। നിങ്ങൾക്ക് ഇതിനെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല। പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തു। ഇനി അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം। ഇതാ ഇപ്പോ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്। ഞാൻ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്। ഇനി ഇതിനേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്। നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ അതോ ഫുഡ് കളറോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം। മഞ്ഞൾപ്പൊടി ആവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിരിക്കും। ഇതാ ഇപ്പോ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി। ഇനി നമ്മൾ ഇവിടെ ഒരു പാൻ വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു। ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാഷ്നട്സ് ചേർത്ത് കൊടുക്കാം। ഞാൻ ഇവിടെ കാഷ്നട്സ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്। അതൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം। എപ്പോഴും തീ ലോ ഫ്ലെയിമിലായിരിക്കണം। ഇതൊരിക്കലും കത്തി പോവരുത്. നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി ഇതിൻ്റെ। അതുവരെ ഒന്ന് നമുക്കിത് റോസ്റ്റ് ചെയ്യാം। ഇനി നമുക്ക് അത് കോരി മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് കൂടി അതുപോലെ ചെയ്തെടുക്കാം। ഞാനിവിടെ ആൽമണ്ട്സും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്। അതും കൂടെ നമുക്ക് ഈ ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം। ഇതിൻ്റെയും കളർ മാറി വരുന്നതുവരെ നമുക്കിതുപോലെ ചെയ്താൽ മതി। നമുക്കിഷ്ടമുള്ള നട്സ് യൂസ് ചെയ്യാം। ഞാനിവിടെ ഇത് എടുത്തുന്നേ ഉള്ളൂ। നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം। ഇനി നമ്മൾ കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം। എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം അടിയിൽ പിടിക്കാതെ ശരിക്കും നമ്മൾ സൂക്ഷിക്കണം. അതിൻ്റെ ടേസ്റ്റ് മാറും അടി പിടിച്ച് കഴിഞ്ഞാൽ। തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നതുവരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയോട് ചേർത്തിട്ട് ശരിക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടി ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പഴമാണ്. ഞാൻ ഏത്തപ്പഴമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പഴം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബട്ട് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ എന്തായാലും പഴം ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പഴം ചേർത്താൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് ചുറ്റെടുക്കാം. അതിന് ഒരു ശരിക്കും ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ബാറ്റർ ഒഴിച്ച് നല്ല തിന്നായിട്ട് വേണം ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട്. മാക്സിമം തിന്നായിട്ടിരുന്നാലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിന് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആവില്ല. അതുകൊണ്ട് മാക്സിമം തിന്നായിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇതേതുപോലെ നല്ല തിക്കായിട്ടാണ് ഇവിടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് രണ്ട് സൈഡ്സ് ഇതാ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. ഞാൻ എന്നിട്ട് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി. ഇതിൻ്റെ രണ്ട് സൈഡ്സും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളും ഒന്നല്ലെങ്കിൽ കുറച്ച് മൈദ പച്ചവെള്ളത്തിൽ കലക്കിയെടുത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ചെയ്താലും മതി. ഇതായി അടുത്തത് ഞാനിതുപോലെ രണ്ട് സൈഡ്സ് മടക്കി ചെയ്ത് കൊടുക്കുകയാണ്. തിന്നായിട്ടുള്ളത് കൊണ്ട് കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സപ്പോസ് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാ നമ്മുടെ എലാഞ്ചി റെഡിയായി. ഇനി നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നെയ്യിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ബട്ടറിലും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ നമ്മുടെ ഇത് ചൂടായി വന്നപ്പോൾ ഞാനിതിൻ്റെ എലാഞ്ചി അല്ലെങ്കിൽ ഔലറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡ്സും നമുക്കിതാ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇതാ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് വാച്ചിങ്. അസ്സലാമു അലൈക്കും.